اللهم اغفر لي خطأي وجهلي وإسرافي في أمري وما أنت أعلم به مني، اللهم اغفر لي جدي وهزلي وخطأي وكل ذلك عندي، اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أنت أعلم به مني، أنت المقدم وأنت المؤخر وأنت على كل شيء قدير. رواه البخاري ومسلم. اللهم اغفر لي خطيئتي، اللهم اللهم اغفر لي നീ എനിക്ക് പുറത്തു നൽകണമേ. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ തിന്മകൾ അത് നിനക്ക് പുറത്തു നൽകുകയും നിന്നെ അതിന്റെ പേരിൽ ശിക്ഷിക്കാതിരിക്കുകയും ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് ആ തിന്മ മറച്ചുവെക്കലുമാണ്. ഇതാണ് മഗ്ഫിറ. അള്ളാഹുമ്മ ഗ്ഫിർ ലി ഖതീഅതി. ഖതീഅ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകളാണ്. ഒരാൾ തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ് ഖതീഅ. അള്ളാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകൾ നീ എനിക്ക് പുറത്തു നൽകണമേ. അതുപോലെ തന്നെ വജഹലി, എന്റെ അറിവില്ലായ്മ നീ എനിക്ക് പുറത്തു നൽകണം. അറിയാതെ ഞാൻ ചെയ്തുപോയ തെറ്റുകളുണ്ട്, തെറ്റാണെന്ന് മനസ്സിലാക്കാതെ ഞാൻ ചെയ്തുപോയ തെറ്റുകളുണ്ട്, അത് അള്ളാഹുവേ നീ എനിക്ക് പുറത്തു നൽകണം. വ ഇസ്റാഫി ഫി അംരി. ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ അതിര് കവിയലാണ്. വ ഇസ്റാഫി ഫി അംരി, അള്ളാഹുവേ എന്റെ കാര്യത്തിൽ സംഭവിച്ച അതിർ കവിച്ചലുകൾ അള്ളാഹു നീ എനിക്ക് പുറത്തു നൽകണം. എങ്ങനെയാണ് ഒരാൾ അതിര് കവിയ? രണ്ടാളൊരു വഴിയിലൂടെയാണ്. ഒന്നല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യാൻ പറഞ്ഞത് അയാൾ ചെയ്തില്ല, അത് അതിർ കവിച്ചലാണ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലുള്ള അതിർ കവിച്ചലാണ്. അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ ഒരു കാര്യം അത് അയാൾ പറഞ്ഞ രൂപത്തിലല്ലാതെ ചെയ്തു, അത് അതിർ കവിച്ചലാണ്. ഇത് രണ്ടും അതിര് കവിച്ചലുകളാണ്. ഈ രണ്ട് കാര്യവും അള്ളാഹുവിന് നീ എനിക്ക് പുറത്തു നൽകണമേ, അതാണ് ഔ ഇസ്റാഫി ഫി അംരി എന്നതിന്റെ അർത്ഥം. വമാ അൻത അഅലമു ബിഹി മിന്നി. വമാ അൻത, ഒരു തെറ്റ്. അൻത അഅലം, നീയാണ് കൂടുതൽ അറിയുന്നത്. ബിഹി, ആ തെറ്റിനെ കുറിച്ച്. മിന്നി, എന്നേക്കാൾ. എന്നേക്കാൾ നീ അറിയുന്ന എന്റെ അടുക്കൽ സംഭവിച്ച ചില തെറ്റുകളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല, അവിടെ എനിക്കൊരു പിഴവ് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായിട്ട് പോലും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള തെറ്റുകളുണ്ട് നിനക്കു മാത്രം അറിയുന്ന, നീ തെറ്റായി കണ്ട കാര്യങ്ങൾ, നിന്റെ അവകാശത്തിൽ ഞാൻ വരുത്തിയ കുറവുകൾ, അങ്ങനെ എന്നെക്കുറിച്ച് നിനക്കറിയുന്ന കുറെ കാര്യങ്ങളുണ്ട്, എനിക്കറിയുന്നതിനേക്കാൾ നിനക്കറിയുന്ന കാര്യങ്ങൾ, അത് അള്ളാഹു നീ എനിക്ക് പുറത്തു നൽകണം. അള്ളാഹുമ്മ ഗ്ഫിർ ലി ജിദ്ദി. ജിദ്ദ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന തെറ്റായ വാക്കുകളാണ്. ചില ആളുകളെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ ശപിക്കും, മോശമായ വാക്കുകൾ ഉപയോഗിക്കും, അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന അങ്ങനെ സംഭവിക്കുന്ന വാക്കുകൾ, അത് എനിക്ക് അള്ളാഹുവെ നീ പുറത്തു നൽകണം. വഹസലി. ഹസൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കാതെ പറയുന്ന കാര്യങ്ങൾ. ചിലപ്പോ ചില ആൾക്കാർ ദേഷ്യം കഠിനമായി കഴിഞ്ഞാൽ ചിലപ്പോ ചില വാക്കുകൾ പറഞ്ഞു പോകും, അത് ചിലപ്പോ പൂർണ്ണമായ ആ ലഫ്ളൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ആ പറഞ്ഞ വാക്കിൽ പറഞ്ഞ എല്ലാ കാര്യവും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല, ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും, പക്ഷെ അത് പറയാൻ പാടില്ലാത്ത വാക്കായിരുന്നു. അതുപോലെ ചിലപ്പോൾ തമാശക്ക് പറയുന്ന വാക്കുകൾ, ഉദ്ദേശിക്കാതെ പറയുന്ന വാക്കുകൾ, ഇതാണ് ഹസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖതഇ വഅംദി. വഖത എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഖത എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. വഅംദി, അംദ് എന്ന് പറഞ്ഞാൽ ബോധപൂർവം സംഭവിക്കുന്ന കാര്യങ്ങൾ. ജിദ്ദും ഹസലും സംസാരത്തിലാണെങ്കിൽ ഖതഉം അംദും പ്രവർത്തനങ്ങളിൽ മൊത്തത്തിലാണ്. വകുല്ലു ദാലിക ഇൻദി. കുല്ലു ദാലിക, അതെല്ലാം ഇൻദി, എന്റെ അടുക്കലുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എടുത്തെടുത്ത് പറഞ്ഞു വീണ്ടും ആവർത്തിക്കണം. വകുല്ലു ദാലിക ഇൻദി, അല്ലാഹു ഇതെല്ലാം എന്റെ അടുത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നൽ അബ്ദ ഇദാ അതറഫ ബിദംബി സുമ്മ താബ താബ അല്ലാഹു അലൈഹി. ഒരു മനുഷ്യൻ അയാളുടെ അടുക്കൽ വന്ന തെറ്റ് അംഗീകരിക്കുകയും പിന്നീട് തൗബ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. തെറ്റ് പറ്റിയത് അംഗീകരിക്കണം, അവിടെ കിബറിന്റെ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. സ്വർഗപ്രവേശനത്തിൽ ഏറ്റവും തടസ്സമുണ്ടാക്കുന്ന കാര്യം കിബറാണ്. ആ കിബറിൽ ഏറ്റവും ആദ്യത്തെ കിബർ അള്ളാഹിനോടുള്ള കിബറാണ്. അള്ളാഹിനോട് ദുആ ചെയ്യാതിരിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളിൽ മാന്യതയില്ലാതിരിക്കുക, അള്ളാഹുവിനോടുള്ള അദബ് പാലിക്കാതിരിക്കുക, തെറ്റ് അംഗീകരിക്കാതിരിക്കുക, ഇതൊക്കെ കിബറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, അൽ കിബ്റു ബത്തറുൽ ഹഖി വഗംതുന്നാസ്. കിബർ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിരാകരിക്കലാണ്, ജനങ്ങളെ തരംതാഴ്ത്തലാണ്. അള്ളാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖ്ഖർത്.
അള്ളാഹു മഗ്ഫിർലി, അള്ളാഹു എനിക്ക് പുറത്തു നൽകണം. മാ ഖദ്ദംത്, ഞാൻ മുൻകൂട്ടി ചെയ്തു വെച്ചത്. ഇവിടെ മുൻകൂട്ടി ചെയ്തു വെച്ചത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കാര്യം ചെയ്യേണ്ട സമയമാകുന്നതിന് മുൻപ് ചിലപ്പോൾ നമ്മൾ ചെയ്തു പോകും. അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോന്നിനും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം എത്തുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യാം, അതൊരു കാര്യം ചെയ്യേണ്ട സമയത്ത് എത്തുന്നതിന് മുൻപ് അതിന് മുൻപ് ചെയ്യാം. ഉദാഹരണത്തിന് ഒരു ആലിം ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവും, അത് ആലിമായാൽ ചെയ്യേണ്ടതാണ്, അത് ത്വാലിബുൽ ഇൽമ് ചെയ്യേണ്ടതില്ല. അത് സമയത്തിന് മുൻപ് കാര്യത്തെ മുന്തിക്കലാണ്. ഒരു മതവിദ്യാർത്ഥിക്കുള്ള സ്ഥാനമുണ്ട്, പണ്ഡിതനുള്ള സ്ഥാനമുണ്ട്. പണ്ഡിതനാവുന്നതിന് മുൻപ് തന്നെ അവൻ പണ്ഡിതന്മാരുടെ എല്ലാ വദീഫത്തും എടുത്ത് ചെയ്യേണ്ടതില്ല. ത്വാലിബുൽ ഇൽമ് ചെയ്യേണ്ട പണി സാധാരണക്കാരൻ ചെയ്യേണ്ടതില്ല, ദീനിന്റെ വിവരമില്ലാത്ത ആൾക്കാർ ചെയ്യേണ്ടതില്ല. അതൊരു കാര്യം എത്തുന്നതിന് മുൻപ് ചെയ്യലാണ്. ഒന്ന് അഖർത്ത്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അള്ളാഹു, ഞാൻ നേരത്തെ ചെയ്യേണ്ടിയിരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് ആ സമയത്ത് ചെയ്തു പോയിട്ടില്ല, പിന്തിച്ചു വെച്ചുപോയി, വൈകിച്ചുപോയി. അള്ളാഹു, അതിന് നീ എനിക്ക് പുറത്തു നൽകണമേ. ഇതൊക്കെ തെറ്റുകൾ സംഭവിക്കാനുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മളെ തെറ്റുകൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം നമുക്ക് എത്ര തെറ്റുപറ്റുന്നുണ്ടോ. നമ്മൾ നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങൾ പോലും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും. ഇതൊന്നും നിന്നെ നിരാശപ്പെടുത്താനോ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശനാക്കാനോ വേണ്ടി പറയുന്നതല്ല. അതിനൊക്കെ വേണ്ടിയാണ് ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതൊക്കെ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്ന അബദ്ധമാണ്, പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ തെറ്റുപറ്റുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. വമാ അസ്റർതു വമാ അഅലൻത്, അല്ലാഹുവെ ഞാൻ അസ്റർതു, ഞാൻ രഹസ്യമാക്കിയ തെറ്റുകൾ. വഅഅലൻത്, ഞാൻ പരസ്യമാക്കിയ തെറ്റുകൾ. ഒരാൾ തെറ്റ് രഹസ്യമായി ചെയ്താൽ അതിൽ ഒരു നിലക്ക് അള്ളാഹുവുമായുള്ള അയാളുടെ ബന്ധത്തിൽ വലിയ അപാകത ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾ. അള്ളാഹു അയാളെ കാണുന്നുണ്ട്, അള്ളാഹു അയാളെ കേൾക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ അയാൾക്ക് കുറവ് സംഭവിച്ചു പോയി അല്ലെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ തിഹാമ പർവ്വതത്തിന്റെ വലുപ്പത്തിൽ അമലുകളുമായി വരും, എന്നാൽ അള്ളാഹു അവന്റെ പ്രവർത്തനങ്ങളെ ധൂളികളാക്കി കളയും. എന്താണ് അവന്റെ തെറ്റ്? ഇദാ ഖലാ ബിമഹാരിമില്ലാഹ് ഇൻതഹകഹ, അവൻ അള്ളാഹുവിന്റെ മഹാരിമുകൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അതുമായി ഒറ്റക്കായാൽ ഇൻതഹകഹ, അതെല്ലാം ഭേദിച്ചു കളയും. ഒമ അസ്റർത്ത്, അള്ളാഹു ഞാൻ രഹസ്യമാക്കിയ തെറ്റുകൾ എനിക്ക് പുറത്തുതന്നു. ഒമ അലന്ത്, ഞാൻ പരസ്യമായി ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ല മുജാഹിറൂൻ, എന്റെ ഉമ്മത്തിലെല്ലാ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും തിന്മകൾ പരസ്യമാക്കുന്നവർക്കൊഴികെ. തിന്മകൾ പരസ്യമാക്കുക എന്നതിൽ പെട്ടതാണ് ഒരു മനുഷ്യൻ രാത്രിയിൽ ഒരു തിന്മ ചെയ്യുക, എന്നിട്ട് രാവിലെ അവൻ ജനങ്ങളുടെ അടുക്കലെത്തിയാൽ പറയുക, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇന്ന ഇന്നതൊക്കെ കണ്ടു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ പരസ്യമായി ചെയ്യുന്ന തെറ്റുകളാണ്, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുകയില്ല, എപ്പോഴല്ലാതെ അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്താലല്ലാതെ. വമാ അൻത അഅലമു ബിഹി മിന്നി, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി ആവർത്തിച്ചു, അള്ളാഹു നിനക്ക് എന്നെ കുറിച്ച് കൂടുതലായി അറിയുന്ന കാര്യങ്ങൾ. അൻതൽ മുഖദ്ദിമു അൻതൽ മുഅഖ്ഖർ, മുഖദ്ദിം മുഅഖ്ഖർ എന്നീ രണ്ട് നാമങ്ങൾ അള്ളാഹുവിന്റെ മുസ്ദവജത്തായ നാമങ്ങളിൽ പെട്ടതാണ്. ഈ നാമങ്ങൾ ഒരുമിച്ചേ പറയാൻ പാടുള്ളൂ, ഒറ്റയ്ക്ക് പറയാൻ പാടില്ല. യാ മുഖദ്ദിം എന്ന് മാത്രം പറയരുത്, അല്ലെങ്കിൽ യാ മുഅഖ്ഖർ എന്ന് മാത്രം പറയരുത്. അൻതൽ മുഖദ്ദിം, അള്ളാഹുവെ നീയാണ് മുന്നിലോട്ട് കൊണ്ടുവരുന്നവൻ. പല വിശദീകരണങ്ങൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, അള്ളാഹുവെ നീയാണ് നിന്റെ റഹ്മത്തിലേക്ക്, നിന്റെ മഗ്ഫിറത്തിലേക്ക്, നിന്റെ തൗബയിലേക്ക് ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നവൻ, അവരെ മുന്നിലേക്ക് എത്തിക്കുന്നവൻ നീയാണ്. അള്ളാഹു ഒരാളെ മുന്നിലാക്കിയാൽ അവനെ പിന്നിലാക്കി ഒരാളുണ്ടാവില്ല. അള്ളാഹുവെ നീയാണ് മുന്നിലേക്ക് എത്തിക്കുന്നവൻ തൗബയുടെ കാര്യത്തിൽ, ഇസ്തിഗ്ഫാറിന്റെ കാര്യത്തിൽ. വഅൻതൽ മുഅഖ്ഖർ, നീയാണ് പിന്നിലേക്കാക്കുന്നവൻ. പിന്നിലേക്കാക്കുക എന്ന് പറഞ്ഞാലോ, തൗബയിൽ നിന്നും റഹ്മത്തിൽ നിന്നും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും പിന്നിലേക്കാക്കുക. വലഅയാദു ബില്ലാഹ്. വഅൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവെ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് അവസാനത്തിൽ, ഈ പ്രാർത്ഥനയുടെ അവസാനത്തിൽ പറഞ്ഞു. ഇത് പ്രത്യേകം ഇവിടെ എടുത്തു പറയാനുള്ള കാരണം, അള്ളാഹു എന്റെ ഈ തെറ്റുകൾ, ഇന്ന ഇന്ന തെറ്റുകൾ ഒക്കെ പുറത്തുവരാൻ നീ കഴിവുള്ളവനാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് അത് അങ്ങേയറ്റം വിശാലമാണ്. ആ വിശാലത പ്രത്യേകം എടുത്തു പറയുകയും അത് സൂചിപ്പിക്കുകയുമാണ് ഇവിടെ ചെയ്തത്. അള്ളാഹു തആല അഅലം.